എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശുഭചിന്ത, ദേഷ്യം എന്നാൽ ആദ്യം ബാധിക്കുന്നത് ദേഷ്യപ്പെടുന്ന ആളെ തന്നെയാണ്. കോപത്തിന് അധീനരാകുക എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പരാജയമാണ്. അത് നാം മനസ്സിലാക്കണം. ക്ഷമയാണ് ഏറ്റവും വലിയ വിജയം. ദേഷ്യം ആദ്യം ബാധിക്കുന്നത് ദേഷ്യപ്പെടുന്ന ആളെ തന്നെയാണ്. എങ്ങനെയെന്നാൽ എരിയുന്ന തീക്കനൽ കയ്യിലെടുത്ത് മറ്റൊരാൾക്ക് നേരെ എറിയാൻ ശ്രമിക്കുന്നത് പോലെയാണത്. കോപത്തിന് അധീരരായി ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകാറുണ്ട്. കോപത്തിന് അധീനരാകുക എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പരാജയം തന്നെയാണ്. ദേഷ്യം, ദുഃഖം, നിരാശ തുടങ്ങിയ ദുർവികാരങ്ങൾ കൂടെ കൂടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പ്രയോജനകരമായ എന്തെങ്കിലും കർമ്മങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടണം. അപ്പോൾ ആ ദുർവികാരങ്ങൾ പതുക്കെ പിൻവാങ്ങിക്കോളൂ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.